അതാണ് ശരിക്കും പറയേണ്ടത്. പക്ഷെ നമ്മുടെ മാന്യത അതിനെ അനുവദിക്കാത്തതുകൊണ്ട് അങ്ങനെ മറുപടി പറയുന്നില്ല. സ്രാമലേ, കോഴിക്കോട് ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് ഞാനതൊന്ന് കേൾക്കാൻ ശ്രമിച്ചു. ബാനർ നോക്കുമ്പോൾ ഇതാണ്: റഹ്മത്തുള്ള കാസിമക്ക് മറുപടി പറയാനാണ് പദ്ധതി, അതിനുള്ള പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. റഹ്മത്തുള്ള കാസിമക്ക് അങ്ങനെ വേണം എന്ന് എനിക്കിങ്ങനെ തോന്നി, അയാൾക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാനൊന്ന് കേൾക്കാൻ തീരുമാനിച്ച് ഓപ്പൺ ചെയ്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും കിട്ടിയതായി. മതി. അപ്പോൾ ഞാനിത് കേൾക്കാൻ പോയത് എങ്ങനെയാണ് നിങ്ങൾ ഇത് കേട്ടിട്ടാ? ക്ലിപ്പുകൾ ഉൾപ്പെടെ, LCD ക്ലിപ്പുകൾ ഉൾപ്പെടെയുള്ള കൃത്യമായ എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ഇവിടെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, LCD ക്ലിപ്പിംഗ് ഒക്കെ വെച്ചിട്ടില്ല പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ നല്ല കൃത്യമായ മറുപടി എന്നൊക്കെ കേട്ടിട്ട് പോയതാ. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയ തെറിയാണ്. അപ്പോൾ സമസ്തക്കാരൊക്കെ ഇങ്ങനെ തെറി പറയുമോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ, ഒന്നുകൂടി റിവേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട്. ഹൈലൈറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഹൈലൈറ്റിൽ കാണിക്കുന്ന കാര്യങ്ങളാവും അതിൻ്റെ കണ്ടന്റ് അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇന്ന് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്, ഇന്ന് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്, ഇതിൻ്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട അഭിനന്ദനായ RV കുട്ടി ഹസൻ ദാരിമി ഉസ്താദ് അവർകളാണ് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ആ തെറി കേട്ടി നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെറിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് ഈ ഹൈലൈറ്റ് ആരൻ. ഇനി അദ്ദേഹത്തിൻ്റെ സ്ഥാനം സമസ്തയിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അന്ന് കേട്ടോളൂ. ഈ മഹത്തായ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സുന്നി മാലിന്യ ഫെഡറേഷൻ കോഴിക്കോട് ജില്ലയുടെ പ്രഗത്ഭന പ്രസിഡന്റ് RV കുട്ടിയസൻ ദാരിമിയാണ്. അദ്ദേഹത്തെ സർവ്വബഹുമാനത്തോടും ക്ഷണിക്കുന്നു. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ അപകടം ഞാൻ എൻ്റെ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അന്ന് എന്നെ കമൻറ്റിലൂടെ വന്ന് കുതിര കയറിയ കുറേ ആൾക്കാരുണ്ട്. ആ വീഡിയോ ഒന്ന് ലേശം കേട്ടോ, എൻ്റെ പഴയൊരു വീഡിയോ ആണ്. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, EK വിഭാഗം എന്നറിയപ്പെടുന്ന സംഘടനയുടെ പല സ്ഥാപനങ്ങളും അവരുടെ കയ്യിൽ നിന്നും അവരറിയാതെ അവരുടെ കൊട്ടാരം പണ്ഡിതന്മാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീരെഴുതിയിട്ടുണ്ട്. നിങ്ങളതറിയോ? അറിയില്ലെങ്കിൽ എന്നെ കുതിരാരം വരണ്ട, നമ്മളെ പള്ളിയിൽ ചെല്ലാം. പള്ളിയിൽ പോയിട്ട് വിവാഹ രജിസ്റ്റർ ഉണ്ടോ അവിടെയും ചോദിക്കാം. എന്നിട്ട് അത് കാണണം എന്ന് പറയാം. അത് കാണുമ്പോൾ അതിൻ്റെ മുകളിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡൻറ്റും പാങ്കിൽ ഉസ്താദ് സെക്രട്ടറിയുമായ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്നാണോ അതിൻ്റെ ഹെഡിങ് എന്നൊന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അറിയാം നിങ്ങളുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് പോയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് പട്ടിക്കാട് സമ്മേളനത്തിൽ സമസ്തയുടെ സ്വന്തം സ്ഥാപനമായ പട്ടിക്കാട് സമ്മേളനത്തിൽ നിന്ന് സമസ്തയുടെ സ്വന്തം നേതാക്കന്മാരെ വിലക്കിയത്. എന്തുകൊണ്ട്? നമ്മൾ ഈ സ്ഥാപനങ്ങളിൽ AP ഉസ്താദിൻ്റെ അനുയായികൾ ജോലി ആവശ്യാർത്ഥം കയറുമോ, ഇവിടെ കയറിയിട്ട് അരി വാങ്ങുമോ എന്ന ഒരു ഭയം കാരണം നമ്മളിതൊക്കെ രാഷ്ട്രീയക്കാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മൾ അറിയാതെ. അതുകൊണ്ട് തന്നെ അത്ര മഹല്ലുകളിലെ ഈ വിവാഹ രജിസ്റ്റർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ കള്ളി പൊളിയും. അതെങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കണ്ടത് അതെങ്ങനെയാണെന്ന് നിങ്ങൾ, സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നായിരിക്കും അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാകുക. ആരുതാണ് മുതൽ? ആ നാട്ടുകാര് പിരിച്ചുണ്ടാക്കിയ മുതലാണ്. നിങ്ങളുടെ നേതാക്കന്മാർക്ക് നാളെ ഈ പള്ളിയിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റാത്ത കണ്ടീഷൻ ആയിരിക്കും. SMF എന്ന സംഘടനയിലാണ്, സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന സംഘടനയുടെ പേരിലാണ് നിങ്ങളെ പള്ളിയിലുള്ളത് എങ്കിൽ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കി. നിങ്ങളൊക്കെ മഹല്ല് ഈ സംഘടനയുടെ കീഴിൽ വ്യാജമായി കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ആ മഹല്ല് കമ്മിറ്റി ഒന്ന് ശ്രദ്ധിക്കുക. ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത് സമസ്തയുടേതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഈ സംഘടനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോൾ ആരെ കയ്യിലാണെന്ന് അറിയങ്ങൾ? ഈ ഹൈലൈറ്റുകാരനെ പോലുള്ള ആളുകളുടെ കയ്യിലാണ്.
മനസ്സിലാ, ബാക്കി നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചാൽ മതി. റഹ്മത്തുള്ള കാസിമിൻ്റെ പരിപാടി ബാനർ, പക്ഷെ തെറി മുഴുവർക്ക ഉമർ ഫേസി മുക്കത്തിന. നാം കാത്തിരിക്കുന്ന എൽ സി ഡി സഹിതമുള്ള പ്രഭാഷണം ആരംഭിക്കുകയാണ്. ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ജോയിന്റ് സെക്രട്ടറി ഷെയ്ഖുന ഉമർ ഫൈസി മുക്ക മുസ്താദ് അവർകൾ, അദ്ദേഹം പറഞ്ഞു, ഇനി ആ പേടിയൊന്നും വേണ്ട, അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ പറയാൻ തുടങ്ങണം എന്ന് അദ്ദേഹം കൂടി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്താ അങ്ങോട്ട് വരട്ടെ, സാധനങ്ങൾ വരട്ടെ, എന്ത് എൽ സി ഡി കാരങ്ങൾ, എൽ സി ഡി ഇതൊക്കെ മുന്നേ കൂടി പഠിച്ചിട്ട് വരണ്ടേ. ഇതൊക്കെ എസ് കെ എസ് എഫിൻ്റെ കുട്ടികളെ വിളിച്ചാൽ പറയാം, അവർ ശരിയാക്കി തരില്ല. നിങ്ങൾ എന്തിനാ പോയി ചീത്ത പറയാൻ വേണ്ടിയിട്ട് കഴിയും? എൽ സി ഡി എന്ന് പറഞ്ഞിട്ട് ആകെപ്പാട് ഒരു പരക്കം പാച്ച് വരുമ്പോൾ ഒരു തിരക്കൊക്കെ അതാ, ഇവിടെ ക്ലിയർ ആണ് അവിടെ ക്ലിയർ ആണോ വെച്ചുകൊണ്ട് നടക്കണതാ. അതൊക്കെ ആദ്യം ശരിയാക്കണ്ടേ. എന്താ ഇത്, എത്ര ടൈം ആയി നിങ്ങൾക്ക് നമ്മൾ വിളിച്ചുവിടാൻ എൽ സി ഡി ഇടാൻ? നടക്കൂലേ, നിങ്ങളത് എടുത്തിട്ടാണ് കുട്ടി നമ്മളതിനോ ഇടുന്ന, നിങ്ങൾ ഇടുന്ന നമുക്കറിയാം, നമ്മൾ കാണിച്ചു തരാം. ഇതല്ലപ്പോൾ നിങ്ങൾ ഇടാൻ പോണ വീഡിയോ അത്. അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവണം, അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങളോട് തുറന്ന് തന്നെ നമുക്ക് പറയണം, പറയാതിരിക്കുന്നതൊക്കെ അവസാനിപ്പിക്കും ഇൻഷാല്ല. ആ നിങ്ങൾക്ക് ആ പണിക്കാരില്ല, നിങ്ങൾ നമ്മളെ ഏൽപ്പിച്ചണ്ടേ. അപ്പോൾ ഇതാണ് വീഡിയോ, വീഡിയോ നമ്മൾ ഇട്ട് കൊടുത്തു, ഇനി പറച്ചതിന് മുമ്പ് പറഞ്ഞോട്ടെ. മുക്കം ഉമർ മുസ്ലിയാർ ഉസ്താദ് അവർകൾ, ഫൈസി ഉസ്താദ് അവർകൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പറയാൻ തുടങ്ങുകയാണ്. നേരത്തെ സംസ്ഥയുടെ സെക്രട്ടറി ആയിരുന്നു തുടങ്ങിയ പരിപാടി, ഇപ്പം എന്താ പറയണേ, കുറച്ച് കടുപ്പിച്ചു അല്ലേ. ഞാൻ വിചാരിച്ച എന്താന്ന് ചോദിച്ചാൽ, ഈ റഹ്മത്തുള്ള ഖാസിമി ചില കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം കൂട്ടത്തിൽപ്പെട്ട ആളുകളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിലൊന്നാണ് കെ എം മൗലവിയെക്കുറിച്ച്, അതായത് കേരളത്തിൽ ഈ വിഷബീജം കൊണ്ടുവന്നിട്ട കെ എം മൗലവി ഉണ്ടല്ലോ, വഹാബിസം, ആ മൗലവിയെക്കുറിച്ചൊരു ബുക്ക് ഇറങ്ങിയിട്ട് ആ ബുക്ക് പ്രകാശനം ചെയ്തത് നിങ്ങളെ കാളിയരാണ്. ആ കാളി ആ ചെയ്തതിനെക്കുറിച്ച് റഹ്മത്തുള്ള ഖാസിമി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനൊരു ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കേൾക്കാൻ വന്നത്. നിങ്ങൾ കാമാൻ വേണ്ടിയില്ല. അദ്ദേഹം ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നോട്, എന്താണ് സമസ്ത ഉണ്ടാക്കിയത് തന്നെ എന്തിനാ, ഈ കെ എം മൗലവി കൊണ്ടുവന്ന വിഷബീജത്തെ എതിർക്കാൻ ആശയപരമായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മൂപ്പർ പറയേണ്ടത്, കെ എം മൗലവി മഹാനാണെങ്കിൽ പരക്കൽ മുല്ലക്കോയ തങ്ങൾ കുത്തിത്തീർപ്പുണ്ടാക്കിയതാണ്, സമസ്ത ഉണ്ടാക്കിയത് തെറ്റാണല്ലോ അല്ലേ. അതല്ല, വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ് ശരി വെച്ചാൽ കെ എം മൗലവി കുത്തിത്തീർപ്പുണ്ടാക്കിയ ആളാണ്, രണ്ടിൽ ഒന്നേ ശരി ഉണ്ടാവുള്ളൂ. അതേതാണ് റഹ്മത്തുള്ള ഖാസിമി ചോദിച്ചതാണ്, അതിന് നിങ്ങൾ ഇവിടെ ഉത്തരം പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പട്ടിക്കാടൊരു ഉസ്താദ് ഇബിനു അബ്ദുൽ വഹാബിനെ, മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബിൻ്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥം പദ്യരൂപത്തിലാക്കിയിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നിലേ നിഷേധിക്കണം, അല്ലെങ്കിൽ അത് ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി പറയണം. പറഞ്ഞില്ല. പിന്നെ ഇപ്പം നിങ്ങൾ എന്താ റഹ്മത്തുള്ള ഖാസിമിക്ക് മറുപടി പറഞ്ഞത്? റഹ്മത്തുള്ള ഖാസിമിക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അതിനൊക്കെയല്ലേ പറയേണ്ടത്, ചോദ്യം ചോദിച്ചതിന് ഉത്തരവാ പറയണ്ട. അല്ലാതെ അദ്ദേഹം കുറേ തെറി പറഞ്ഞത് നിങ്ങൾ ഇടുക, എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ കുറേ തെറി പറയുക, എന്താ ചെയ്യുക? എസ് കെ എസ് എസ് എഫിനെ നന്നായി പറയുന്നുണ്ട്, പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്. അക്കറ്റുമായി നടന്ന ചില ആളുകളൊക്കെ ഇപ്പം ചില സംഘടന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി പറയാനുള്ളത്, ഈ ഉമർ ഫൈസി മുക്കത്തിനെ പോലുള്ള സംസ്കാരം ഇനി ഏതെങ്കിലും വേദികളിൽ പുറത്തെടുത്താൽ ഇനി ഒരു മഹല്ലത്തിലേക്കും മടുപ്പിക്കാത്ത അവസ്ഥ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് പോലും ഉണ്ടാകും. ഇനി ഒന്നേ പറയാനുള്ളൂ, ഇനിയും ഇതുപോലുള്ള പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തിയാൽ ഇനി കൈകാര്യം ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഭീഷണി. ഒരു പരിപാടി തുടങ്ങി അവസാനം വരെ ഭീഷണി.
ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എടവണ്ണപ്പാറ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ അതൊന്ന് കേൾക്കുക എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ ഇതിലും വലിയ രസം, അവിടെ ഇതിലും വലിയ രസമാണ്. നല്ല സമസ്തൻ്റെ പേരിലാണ് പരിപാടി നടക്കുന്നത്, അവിടെ ഇതിലും വലിയ രസമാണ്. അത് നമ്മളെ ഈ വീഡിയോയിൽ പോവില്ല, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അല്ലേ. അപ്പോൾ അത് വലിയ രസമാണ്. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയമായ യഥാർത്ഥ സമസ്ത ആരാണോ അത് തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ നിലകൊള്ളാൻ നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.